ഹായ്, വെൽക്കം ബാക്ക് ടു ടെക്കി യാത്ര വ്ളോഗ്. ഞാൻ അനന്ത് റജിലാൽ. അപ്പം നമ്മൾ നിന്നിരിക്കുന്നത് ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. രണ്ട് കൂട്ടർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതായത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നര, അതായത് തലമുടിയുടെ കളറും താടിയുടെ കളറൊക്കെ ചേഞ്ച് ആകുന്നവർക്ക് പറ്റിയ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി ആയിട്ടൊക്കെയാണ്. ഒരു രണ്ട് മൂന്ന് റെമഡീസ് ഉണ്ട്, അത് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അപ്പോഴത്തേക്കും ആ രണ്ട് കൂട്ടറിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് തലമുടി നരച്ചതോ, അതായത് തലമുടിക്ക് യാതൊരു ചേഞ്ച്, അതായത് കളർ ചേഞ്ച് ഒന്നും ഇല്ലാത്തവരാരും വീഡിയോ കണ്ട ആവശ്യമില്ല. തലമുടി നരച്ചവർക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. അതുപോലെ തന്നെയാണ് നമുക്ക് താടിയും മീശയും ചെമ്പിക്കുന്നതും നരയ്ക്കുന്നതും നമുക്കിത് എഫക്റ്റീവായിട്ട് എങ്ങനെ മാറ്റാം. രണ്ടാമത്തെ കൂട്ടർ സമയമില്ലാത്തവർ, അവർ ഒരു കാരണവശാലും ഈ വീഡിയോ കാണരുത്, നിങ്ങൾ സമയമുള്ളവർ മാത്രം കണ്ടാൽ മതി. സമയമില്ലാണ്ട് സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് കുറേ പേര് ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജും ചോദിച്ചു, ബ്രോ നമുക്ക് എങ്ങനെയാണ് തലമുടി അല്ലെങ്കിൽ താടി മീശയിലെ കളറൊക്കെ ചേഞ്ച് ആകും? ചില ആൾക്കാർക്ക് ബ്രൗൺ ആവുന്നു, ചില ആൾക്കാർക്ക് യെല്ലോ കളർ വരുന്നു, ചില ആൾക്കാർക്ക് നര വരുന്നു. എനിക്കാണ് ഇവിടെയൊക്കെ നരയുണ്ട് കേട്ടോ ഗൈസ്. ഞാനിപ്പം ഈ പറഞ്ഞ ഒരു റെമഡി ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നര ഈ ഇടത്തത്ര കാണത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഇവിടെയൊക്കെ നരയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഈ നര നമുക്ക് ഇതിപ്പം അത്യാവശ്യം കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ നരയൊക്കെ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് കുറയ്ക്കാൻ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ അതിൽ ഞാനിപ്പോൾ കുറച്ച് ചില സാങ്കേതിക കാരണത്താൽ ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്. പ്രത്യേകിച്ച് ബിസിയൊന്നുമില്ല ഗൈസ്, ചുമ്മാ അങ്ങോട്ടും കറങ്ങി കിടക്കുന്നു കൂട്ടുകാരൊക്കെ ആയിട്ട്, അത് തന്നെ. അപ്പോഴത്തേക്കും ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടൻറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് ഇടാം. ഓക്കെ, ഭയങ്കര ദാരിദ്ര്യമാണ് ഗൈസ്, കണ്ടൻറ്റിന് ഭയങ്കര ദാരിദ്ര്യമാണ്. എന്ത് ചെയ്യുന്ന? അപ്പോൾ തലമുടിയിൽ നര, അത് നമ്മുടെ തലമുടിയിൽ എങ്ങനെ കളർ ചേഞ്ച് ആകുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹെയർ ഫോളിക്യൂൾസിലുള്ള പിഗ്മെൻറ്റേഷൻ്റെ അളവാണ് നമ്മുടെ ഹെയർ കളറിനെ തീരുമാനിക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക് ബ്രൗൺ, അതിപ്പോൾ നമുക്ക് ഫോറിനേഴ്സിനെ അറിയായിരിക്കും, അതായത് മെലാനിൻ്റെ അളവ് ഈ പറയുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോഴത്തേക്കും അവർക്ക് നിങ്ങൾ കണ്ടുവരണം, ചില ആൾക്കാർക്ക് ചുമന്ന ഹെയർ ആയിരിക്കും, ചില ആൾക്കാർക്ക് മഞ്ഞ ഹെയർ ആയിരിക്കും, ചില ആൾക്കാർക്ക് ചെമ്പ് കളറായിരിക്കും. ഇപ്പം നമ്മൾ ഏഷ്യൻസ്, അതായത് നമ്മളെ ഇന്ത്യക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക്, അതായത് അവർക്കൊക്കെയാണ് സാധാരണ കറുത്ത മുടി കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് മെലാനിൻ ഉണ്ട്, അതായത് ഇയു മെലാനിൻ ആൻഡ് ഫിനോ മെലാനിൻ. അപ്പോൾ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പോഴത്തേക്കും എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോഴത്തേക്കും ഈ രണ്ട് ടൈപ്പ് ഓഫ് മെലാനിനാണ് നമ്മുടെ ഹെയർ കളറിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇയു മെലാനിൻ ഉള്ള ആൾക്കാർക്കുള്ള ഹെയറാണ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫിനോ മെലാനിൻ ഉള്ള ആൾക്കാർക്കായിരിക്കും റെഡ് അല്ലെങ്കിൽ യെല്ലോ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് മെലാനിനാണ് നമ്മുടെ ഹെയർ കളറിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഹെയർ കളർ ചേഞ്ച് ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. അതായത് തലമുടി നരയ്ക്കാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം സാൾട്ട് വാട്ടർ. അതായത് നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ എവിടെയാണ്, ബാംഗ്ലൂരാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കടലിനടുത്തൊക്കെ വർക്ക്, അതായത് നമ്മുടെ ദുബായ് പോലുള്ള സ്ഥലങ്ങളൊക്കെ, അവിടെയൊക്കെ സാൾട്ട് വാട്ടറാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ തലമുടി വരാനുള്ള ചാൻസ് വളരെ, തലമുടി വരാനുള്ള തലമുടി നരയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം സാൾട്ട് വാട്ടർ നമ്മുടെ തലമുടി നരപ്പിക്കുന്നതാണ്, അതായത് ചെമ്പ് കളറൊക്കെ ആവും, പിന്നെ നരയാവും. അതുപോലെ തന്നെയാണ് ക്ലോറിൻ വാട്ടർ നമ്മുടെ തലമുടി നരയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കണ്ടതും കടിയതൊക്കെ തല വാരി തേച്ചാൽ വാക്സും, പിന്നെ അതുപോലുള്ള എന്തൊക്കെയാണ് കെമിക്കൽ അടങ്ങിയ വാക്സുകളുണ്ട്, അതായത് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നോക്കി അറിയാൻ പറ്റും, ഫുൾ കെമിക്കലാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും അങ്ങനെയുള്ള സിറം, അങ്ങനെയുള്ള ഓയിൽ, അങ്ങനെയുള്ള ജെല്ല്, അതൊക്കെ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ തലമുടി നരയ്ക്കും. പിന്നുള്ളൊരു ഫാക്ടറാണ് ടെൻഷൻ. ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് ധാരാളമായിട്ട് നര ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വന്ന് എനിക്ക് നര വരുന്നത് ടെൻഷൻ കൊണ്ടാണെന്നാണ് തോന്നുന്നത്. എന്ത് ടെൻഷനാണെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. അപ്പോഴത്തേക്കും ടെൻഷനുള്ള ആൾക്കാർക്ക് തലമുടി നരയ്ക്കാറുണ്ട്. പിന്നെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ആയതുകൊണ്ട് ഒന്നാണെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്ക് തലമുടി നരയ്ക്കാറുണ്ട്. പിന്നെ നമ്മുടെ കഴിക്കുന്ന ഫുഡ്, ഇപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരു എല്ലാവർക്കും നരയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലും കുറച്ച് അതും ഒരു ഫാക്ടറാണ് നമുക്ക് തലമുടി പെട്ടെന്ന് നരയ്ക്കാം. പിന്നെ തലമുടി നരയ്ക്കുന്നുള്ള മെയിൻ ഒരു കാര്യമാണ്, അതപ്പോൾ ഞാനും നിങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, ഒരു നര കാണുമ്പോഴേ നമ്മളത് പ്ലക്ക് ചെയ്ത് കളയും. എനിക്ക് അങ്ങനെയാണ് കഴിച്ച അബദ്ധം പറ്റും, എനിക്കാണ് ഇവിടെ കുറേ നര ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ കുറേയൊക്കെ വെട്ടിക്കളയാണ് ചെയ്യുന്നത്.
വേറെ എന്ത് ചെയ്യാൻ പറ്റും? തലമുടി വരും, തലമുടിയല്ല, നര വരുമ്പോഴത്തേക്കും അത് പിഴുത് കളയും. പക്ഷേ അവിടെ പിന്നെ തിരിച്ച് രണ്ട് മൂന്ന് മുടിയായിട്ട് പൊടിച്ച് വരും, അതും വരുന്നതെല്ലാം നര തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നര ഉണ്ടെങ്കിൽ അത് പുഴുത് കളയല്ല, നിങ്ങൾ വേണമെങ്കിൽ കത്രിക്ക് വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ വലിച്ചു പുഴുവായിരിക്കുക, പുഴുതാൽ പിന്നെയും അവിടെ വെളുത്ത ഹെയർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഹെയറിന് നമുക്ക് എങ്ങനെ ഡാർക്കാക്കാന്ന് ചോദിച്ചാൽ, അതായത് ചില ആൾക്കാർക്കാണ് അതായത് നരയൊന്നും കാണത്തില്ല, പക്ഷേ ഒരുവിധം എല്ലാ തലമുടി മൊത്തം ഒരുതരം ചെമ്പ് കളറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഹെയർ നല്ല ഡാർക്കാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസും നമ്മുടെ ടീ പൗഡറൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുറേ കുറച്ച് സംഭവമൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ വഴി ഓരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരാം. നമ്പർ വൺ, നമ്മുടെ കോക്കനട്ട് ഓയിലും ലെമൺ ജ്യൂസും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തലമുടി തേക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് തേച്ച് വയ്ക്കാം, അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അത് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക, പിന്നെ കുളിക്കുക. ഓക്കെ, ഡെയിലി ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെയാണ് തലമുടിക്കൊരു കട്ടൻ കാപ്പി ഇടാം. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ തേയിലായിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിക്കുക നല്ല കടുപ്പത്തിന്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് കുറച്ച് നാരങ്ങ കണ്ടിട്ട് പിഴിഞ്ഞ് ഒഴിക്കുക. അപ്പോഴത്തേക്കും ലെമൺ ടീ ആയി, വേണമെന്നുള്ളത് കുടിക്കാം. പിന്നെ അതിൽ നിങ്ങൾ കുറച്ച് എന്താണ്, ആ മറന്നു ഗൈസ്, ഇവിടെ ഞാൻ എഴുതി വെച്ചേക്കാണ്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നുപോകും. അപ്പോൾ നിങ്ങൾ അതിലോട്ട് കുറച്ച് സോൾട്ട്, അതായത് ഉപ്പും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ട്, അത് ചെറുകളവിൽ ഉപ്പിടാവും, ഒരുപാട് ഉപ്പൊന്നും ഇടരുത്, ഉപ്പിട്ടിട്ട് നമുക്കത് ഇതേപോലെ തന്നെയാണ് ഒരു അരമണിക്കൂറോളം നമുക്ക് തലമുടി തേച്ച് മസാജൊക്കെ ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കറി ലീവ്സ്, അതായത് നമ്മുടെ കറിവേപ്പില, കറിവേപ്പില കുറച്ചെണ്ണം എടുത്തിട്ട് കുറച്ച് ഓയിൽ എടുക്കുക, അത് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ കാച്ചുക. അപ്പോൾ നല്ല നല്ല കറുകറാവൊരു കളറായിട്ട് വരും. ഓക്കെ, അതിനകത്ത് കുറച്ച് വൈറ്റമിൻ ഇ, അതായത് ആ തണുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, അത് ഇവയോൺ ടാബ്ലറ്റ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ വേണ്ട കുളിച്ചതിന് ശേഷം, ഓക്കെ, ഈ ഓയിൽ നിങ്ങൾ തലയിൽ തേച്ചിട്ട് നൈറ്റ് മൊത്തം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. എന്നിട്ട് രാവിലെ വാഷ് കളയുക, അധികം വാച്ച് തേക്കരുത്, ഒരു 20 മിനിറ്റ് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക. പക്ഷേ തലയിൽ എണ്ണ തേച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് യൂസ് ചെയ്യരുത്, നിങ്ങൾ വാഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹെയർ, അതായത് നിങ്ങൾ ടക്കെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്, ഇതൊന്നും ഡൈ ഒന്നുമല്ല, സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോഴത്തേക്കും ഈ സംഭവം തേച്ചിട്ട് ഒരു ശേ മറന്നുമില്ല പറഞ്ഞു തന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അത് തേച്ചതിന് ശേഷം നിങ്ങൾ ഓവർനൈറ്റ് ഫുള്ള് കിടന്നുറങ്ങുക, നൈറ്റ് ഫുള്ള് ഉറക്കമാണ് എല്ലാവരും അതറിയാം. ഉറങ്ങിയ ശേഷം രാവിലെ എണീച്ച് ഇത് വാഷ് കളയുക. ഓക്കെ, ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക. ഓക്കെ, അധികം സ്ട്രോങ് ഷാമ്പു ഒക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ തലമുടി പിന്നെയും കളർ ചേഞ്ച് ആവാനാണ് ചാൻസ്. ഷാമ്പു അങ്ങനെ അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഗൈസ്, നമുക്ക് ഓയിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബേബി സോപ്പോ അല്ലെങ്കിൽ ബേബി ഷാമ്പു നമുക്ക് ഉപയോഗിച്ചിട്ട് ഇത് വാഷ് കളയാം. ആഴ്ച 3 തവണ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, ഞാൻ അതാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ അതും ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ റെമഡി ഇല്ലേ, അതായത് നമ്മുടെ തേയില, തലക്കിടുന്ന കട്ടൻ കാപ്പി ഇല്ലേ, അതായത് തേയില, തേയിലേക്ക് വരാം. ദേവി ചെയ്ത് തേയിലിന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ഏത് കമ്പനിയാണ് ചോദിക്കരുത്, AVTയോ കണ്ണൻ ദേവനോ, നിങ്ങൾക്ക് എന്ത് തേയില വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. തേയില ഇല്ലെങ്കിൽ കോഫി പൗഡർ ആയാലും മതി. ഓക്കെ, അതായത് തേയിലയിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക, കുറച്ച് ഉപ്പാണത് ആഡ് ചെയ്യുക, അത് തിളച്ച വെള്ളത്തിലൊന്നും അല്ല കേട്ടോ, അത് നല്ല കടുപ്പത്തിട്ട ശേഷം, ആ തണുത്തതിന് ശേഷം കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അത് തലയിൽ നന്നായിട്ട് വെച്ചിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, പക്ഷേ അത് നമുക്ക് ഡെയിലി, അതായത് ഇപ്പോൾ വെളുത്ത ഹെയർ ഉള്ളവർക്ക് അത് ആദ്യം പയ്യെ 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 ബ്രൗൺ ആവും, പിന്നെ അത് പിന്നെ പതിയെ പതിയെ ഡാർക്കായിട്ട് വരുവേയുള്ളൂ. എനിക്ക് ഇതുവരെ ഡാർക്കായിട്ടില്ല, പക്ഷേ ചെറിയ ബ്രൗൺ കളർ വരുന്നുണ്ട്. ഞാൻ ഈ രണ്ട് ടൈപ്പ് റെമഡിയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് പിന്നെ ഇപ്പോൾ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഒനിയൻ ജ്യൂസ് ഇല്ല, അതായത് ഉള്ളി ജ്യൂസ്, കൊച്ചുള്ളിയല്ല വലിയ സവാള, സവാള എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് മിക്സിയിലടിച്ച് വെച്ച് കുറച്ച് ചാറെടുക്കുക, അതിനുശേഷം അതിനകത്ത് കുറച്ച്, അതായത് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് അത് അങ്ങോട്ട് തലമുടിയിൽ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് അങ്ങോട്ട് ചെയ്തിട്ട് തലമുടി തേച്ച് ഒരു 40 മിനിറ്റ് അങ്ങനെ എണ്ണ വെച്ചേക്കുക, മസാജ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം, എന്നിട്ടത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നമുക്ക് വീക്കിലി ഞാൻ പറഞ്ഞ പോലെ ഒരു 3-4 തവണ നമുക്ക് ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ടക്കെന്ന് റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാനിപ്പോൾ കുറച്ച് നാളെ ട്രൈ ചെയ്ത് വരുവാണ്, എനിക്കും ഇതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ വെളുത്ത ഹെയറെല്ലാം ചെറിയ രീതിയിൽ ഒന്ന് ബ്രൗണായി വരുന്നുണ്ട്. നമ്മൾ ഈ ടീ പൗഡറിൻ്റെയൊക്കെ ആ ഒരു ഇതാണ് കേട്ടോ, കോഫി പൗഡറും കോഫി പൗഡറും ഉപയോഗിക്കാം. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ചേഞ്ചാണ്. അതായത് നിങ്ങൾ വൈറ്റമിൻ ബി ധാരാളമുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചോദിക്കും വൈറ്റമിൻ ബി അടങ്ങിയ ഫുഡ് എന്തൊക്കെയാണെന്ന്, ഒന്നുമില്ല ഗൈസ്, പാല്, മുട്ട, ഇറച്ചി,
അതായത് നമ്മുടെ റെഡ് മീറ്റ് കഴിക്കാൻ നല്ലതാണ്, പിന്നെ ഫിഷ്, സാൽമൺ ഫിഷ്, അതായത് സാൽമൺ ഫിഷ് കഴിക്കാം, ട്യൂണ, ചൂര കഴിക്കാം, അങ്ങനെയുള്ള ഫുഡെല്ലാം കഴിക്കാൻ നല്ലതാണ്. ബാക്കി ഫുഡിനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കട്ടെ. ചീസ് കഴിക്കാം കേട്ടോ, ലിവർ, കിഡ്നി, അതായത് മനുഷ്യന്മാരുള്ളതൊന്നും അല്ല കേട്ടോ, നമ്മൾ ബീഫോ അല്ലെങ്കിൽ കോഴിയോ ചിക്കനോ, അപ്പോൾ എന്തെങ്കിലും ലിവറും കിഡ്നിയൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നത് വൈറ്റമിൻ ബി നമ്മുടെ ബോഡിയിൽ ധാരാളമായിട്ട് ഉണ്ടാകും. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേ ഹെയർ, അതായത് ഈ ഗ്രേ ഹെയർ ആവുന്നതിന് നമുക്ക് ഒരുവിധമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ഏതെങ്കിലും ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ഇടുക, ഞാൻ അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒന്ന് രണ്ട് ഐഡിയാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, വേണമെങ്കിൽ എന്നെ വിളിച്ചും ചോദിക്കാം. പക്ഷേ വിളിക്കുമ്പോഴത്തേക്കും വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് റിപ്ലൈ പ്രതീക്ഷിക്കരുത്, ഞാൻ കുറച്ച് തിരക്കിലേക്ക് ആയിരിക്കും, പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, അതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അവരോട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാണുമായിരിക്കും, ബൈ.